മിസ്റ്റർ രാമചന്ദ്രൻ മിസ്റ്റർ മണിശങ്കരെയ്യർ വീണ്ടും മണിമുഴക്കി തുടങ്ങി അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ആക്രമണം എന്ന് പറയപ്പെടുന്ന സംഭവം ഇപ്പോൾ നേരത്തെ തന്നെ ഇന്ത്യയിലെ ചില വിധ്വംസക ശക്തികൾ മാത്രമേ ഇന്ത്യ ചൈനയെ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇ എം എസിനെ പോലെയുള്ളവരാണ് ഇന്ത്യ ചൈനയെ ആക്രമിച്ചോ ഇന്ത്യ ചൈനയെ ആക്രമിച്ചോ ഏ ചൈന ഇന്ത്യയെ ആക്രമിച്ചോ എന്ന് സന്ദേഹിച്ചിട്ടുള്ള ആളുകളെയോ ഉണ്ടായി മണിശങ്കർ രയ്യർ ഇപ്പോൾ ആ നിലയിലാണ് കോൺഗ്രസിൻ്റെ നിലപാടാണോ ഇത് അത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വച്ചാൽ മണിശങ്കർ അയ്യർ മാപ്പും പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പിന്നാലെ തന്നെ ഇതിനു മുമ്പ് പാകിസ്ഥാനെ പ്രശംസിച്ച് സംസാരിച്ചില്ലേ അണുബോംബ് വായസാൻഡ് അതിലുണ്ട് എട്ട് സെക്കൻഡ് കൊണ്ട് അമൃത്സറിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് ആ അന്നും മാപ്പ് പറഞ്ഞതുപോലെ ഈ നിരന്തരം മാപ്പ് പറയുന്നതൊരു സ്വഭാവദാർഢ്യയില്ലായ്മയുടെ ലക്ഷണമാണത് അതെ പ്രായവും പക്വതയും പ്രായത്തിൻ്റെ കൂടെ പക്വത വന്നതായിട്ട് കാണുന്നില്ല അത് രണ്ടും കൂടിയൊക്കെ വരുന്നു പറയുന്നുണ്ടെങ്കിലും ഈ കല്ലോൽ ഭട്ടാചാർജിയുടെ ഒരു പുസ്തകം ഇന്നലെ ഡൽഹിയിൽ പ്രകാശനം ചെയ്യുമ്പോഴാണ് മനുഷ്യങ്കർ ഏറെ ഇത് പറഞ്ഞത് പുസ്തകത്തിന്റെ പേര് നെഹ്റുസ് ഫസ്റ്റ് റിക്രൂട്ട്സ് ദ ഡിപ്ലോമാറ്റ്സ് ഹു ബിൽറ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇന്ത്യസ് ഫോറിൻ പോളിസി ആദ്യത്തെ നയ ആദ്യകാല നയതന്ത്ര പ്രതിനിധികളെ പറ്റിയിട്ടുള്ളൊരു ബുക്കാണ് നെഹ്റുവിന്റെ വിദേശ നയം വിദേശ നയം എന്ന് പറയപ്പെടുന്നവിടെ പറയാമായിരിക്കും നെഹ്റുവിൻ്റെ വിദേശ നയം ഒക്കെ ആയതുകൊണ്ട് പാളിപ്പോയതായിരുന്നല്ലോ അപ്പോൾ അവിടെയാണ് പ്രസംഗിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇന്ത്യ ചൈന യുദ്ധം അതിനെ സംബന്ധിച്ച് അലഗഡ് ചൈന ഇൻവേഷൻ എന്ന് മണിശങ്കർ എർ പറഞ്ഞത് അതായത് ചൈനയുടെ അധിനിവേശം ആക്രമണം എന്നൊക്കെ പറയപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലാണ് ചൈന നമ്മളെ ആക്രമിച്ചിട്ടില്ല ഏഹ് നമ്മളെന്തോ കുഴപ്പം കാണിച്ചു എന്നുള്ള മട്ടിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് സംഭവിച്ചത് എന്താണ് ചൈന നമ്മളെ ആക്രമിച്ചു ചൈന നമ്മളെ ആക്രമിച്ചത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രമൊക്കെ നോക്കുക ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ അതിൻ്റെ ആ പുസ്തകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ചൈനയിൽ അന്ന് പാർട്ടിയിൽ മാവോ വലിയ വിഭാഗീയത നേരിടുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ കാരണം ഈ ലോങ് മാർച്ച് ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ചൈനയുടെ വിമോചനത്തിൽ കലാശിക്കുന്ന ലോങ് മാർച്ച് മാവോയുടെ ആ സമയത്തെ അവരുടെ പട്ടാള സഖാവുണ്ടല്ലോ പട്ടാള മേധാവിയായ സഖാവ് അദ്ദേഹം മാവോയ്ക്കെതിരെ വലിയ പാർട്ടിയുടെ അകത്ത് വലിയ ശക്തനായ ഒരാളാണ് കാരണം ആ മൊത്തം മെഷീനറി കൈകാര്യം സംഘടന കൈകാര്യം ചെയ്തിരുന്ന ആളുകളിലൊരാളാണ് അദ്ദേഹം ഭീഷണി ഉയർത്തിയിരുന്നു അത് ആ ചർച്ച കുറക്കാല നീണ്ടുപോവുമായിരുന്നു അങ്ങനെ കാരണം അത് കണ്ടെയിൻ ചെയ്യാനായിട്ട് മാവോയ്ക്ക് കഴിയുന്നില്ല മാവോ വളരെ ദുർബലനൊക്കെ ആയി പോയിരുന്നു ആ സമയത്ത് ആണ് ഈ ടിബറ്റ് പ്രശ്നമൊക്കെ വരുന്നത് പ്രശ്നം അതും പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ധാരാളം കാരണം സി എ എ ആണ് ദലയിലായ്മയെ കടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നതെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ് അതിനു ചുമക്കുകയാണ് ചെയ്തതെന്ന് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നം നമ്മളെ ഏറ്റെടുത്ത് ഇപ്പോഴും നമ്മൾ നമുക്ക് ഇന്ത്യ എല്ലാവരെയും എങ്ങനെ സ്വീകരിക്കുന്നതാണെന്നൊക്കെ പറയാമെങ്കിലും ആ വിദേശ നയത്തെപ്പറ്റി പ്രത്യേകിച്ച് സി എ എയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണല്ലോ അന്ന് ചെയ്തത് അതേ പറ്റിയൊക്കെ ചോദ്യങ്ങളുണ്ട് എന്തായാലും അന്ന് സംഭവിച്ചത് എന്താണെന്ന് വച്ചാൽ നാലായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പോയി അക്സൈച്ചിൻ പിടിച്ചു ഇത് ഈ ഒരു അലഗഡ് ചൈന ഇൻവേഷൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല ഈ മണിശങ്കർ അയ്യർ കുറച്ച് ഭൂതകാലത്തേക്ക് പോയി അങ്ങേര് ഈ ഐ എഫ് എസിന് വേണ്ടി ഏ ഐ എസ് ഐ എഫ് എസിന് വേണ്ടി പരീക്ഷ എഴുതുന്ന കാലത്തേക്ക് മടങ്ങിപ്പോയി ലണ്ടനിൽ അങ്ങനെ പരീക്ഷ എഴുതുന്ന കാലത്ത് പരീക്ഷയ്ക്ക് എഴുതുമ്പോഴാണ് ഈ തവാങ് വീണത് ഈ ഇന്ത്യ ചൈന യുദ്ധത്തിൽ അപ്പോൾ പരീക്ഷ എഴുതുകയാണ് പക്ഷേ മണിശങ്കർ അയ്യർ കമ്മ്യൂണിസ്റ്റാണെന്ന് അവിടെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പത്രത്തിലെ ചില വാർത്തകളിൽ മണിശങ്കർ അയ്യറുടെ പേരും വരുന്നുണ്ട് അത്രേ ലണ്ടനിൽ അങ്ങനെ പ്രസംഗിച്ചതാണ് അപ്പോൾ പരീക്ഷ പാസ്സായി പരീക്ഷ ഈ സിവിൽ സർവീസ് പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് ഈ ജോയിൻ ചെയ്യാനുള്ള ഉത്തരവ് കിട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് ബന്ധം കാരനാണ് കിട്ടിയില്ല കാരണം അന്ന് യെല്ലോ റാറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത് ഐ ബി ഇത്തരം സ്റ്റുഡൻസ് എന്ത് എങ്ങനെയാണ് പെരുമാറുന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ ഈ ചൈനയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് സംശയം കൊണ്ട് അപ്പോൾ വിദേശകാര്യ വകുപ്പിന് എഴുതി മണിശങ്കർ അയ്യർ അപ്പോൾ ഒരു റിഗ്രറ്റ് ലെറ്റർ മാത്രം കിട്ടി നിങ്ങളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏ എന്നു പറഞ്ഞിട്ട് കത്ത് കിട്ടി പക്ഷെ കത്ത് കിട്ടിയെങ്കിലും പിന്നത്തെ നമ്മളുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഇയാൾ എഫ് എസിൽ വന്നത് ഐ എഫ് എസിൽ വന്നത് എന്നുള്ളൊരു ചോദ്യം പണ്ട് നെഹ്റു സൗകര്യമുള്ള പോലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ധീരൻ ഭഗത്തിന്റെ ഒരു പുസ്തകം പഴയ പത്രപ്രവർത്തകൻ ധീരൻ ഭഗത്തിന്റെ പുസ്തകം ദ കോണ്ടംപററി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ പുസ്തകം അത് അവതാരിക എഴുതിയിരിക്കുന്നത് വിനോദ് മേത്തയ നമ്മുടെ ഒക്കെ പത്രാധിപരായിരുന്നു ആ പുസ്തകത്തിൽ ഈ ധീരൻ ഭഗത് പറയാണ് ഇങ്ങനെ അവിടെ ചൈനയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിച്ചിരുന്നു മണിശങ്കർ അയ്യർ ഇന്ത്യ യുദ്ധം നടക്കുമ്പോൾ ആ വിദ്യാർത്ഥി അത് ഈ ഒരു സംഘർഷ സ്റ്റേജ് അതിനു മുമ്പ് ഉണ്ടല്ലോ ഏഹ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നൊക്കെ മോഹിസന്റെ ആത്മകഥയിലും ഒക്കെ ഉണ്ട് ഏഹ് അപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ടാണ് ഈ റിഗ്രറ്റ് അത് ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് വന്നത് പിന്നെ എങ്ങനെ കയറി അത് ധീരൻ ഭഗത്ത് പറയുന്നുണ്ട് ഈ കുടുംബത്തിന് വലിയ സ്വാധീനായിരുന്നു രാഷ്ട്രപതിയുടെ മേലിൽ മണിശങ്കർ അയ്യർ കുടുംബത്തിന് രാഷ്ട്രപതി ആരായിരുന്നു എസ് രാധാകൃഷ്ണൻ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ആള് അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ബന്ധമൊക്കെ രാഷ്ട്രപതിയാണ് പിന്നെ ക്ലിയർ ചെയ്തത് ആ ഇദ്ദേഹത്തിന് ആ പരീക്ഷയിൽ പാസ്സായതല്ലേ അദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കണം എന്ന് നെഹ്റുവിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നു കാരണം രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞൊരു ശല്യം ഒഴിവാക്കിയിട്ട് നെഹ്റുവും നിൽക്കുകയാണല്ലോ ഈ ബന്ധവും കൂടി പോകണ്ടല്ലോ അങ്ങനെ അതിൻ്റെ അകത്തുണ്ട് അതാണ് ഈ പശ്ചാത്തലം മണിശങ്കർ അയ്യരുടെ എന്നിട്ടാണ് അടുത്ത കാലത്തുമൊക്കെ ഈ പാകിസ്ഥാനെയൊക്കെ ഇപ്പോൾ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യ വിരുദ്ധമായ എല്ലാ സംഗതികളുടെയും കൂടെ നിൽക്കും എന്നുള്ളതാണ് ഈ സ്വഭാവം എന്ന് തോന്നുന്നു പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനെ പറ്റി പറഞ്ഞത് ബിഗ്ഗസ്റ്റ് അസറ്റ് ഓഫ് ഇന്ത്യ എന്നല്ലേ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വത്താണ് പാകിസ്ഥാൻ എന്നിട്ട് ലാഹോറിൽ എന്നിട്ട് പറഞ്ഞു എന്നെ പോലെ എന്നെ ഇത്രയും നന്നായിട്ട് സ്വീകരിച്ച വേറെ വേറെ ആരുല്ലെന്നും പറഞ്ഞു ഇനി ഈ ചൈനയുടെ യുദ്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചൈന യുദ്ധത്തിൽ തോൽക്കാനായിട്ട് പല കാരണങ്ങളും ഉണ്ട് ഒന്ന് വി കെ കൃഷ്ണമാനോ പ്രതിരോധ മന്ത്രി പിന്നെ ഈ ബന്ധു ബന്ധുക്കളെ എല്ലാ സ്ഥാനത്തേക്കും ഉയർത്തുന്നുണ്ടായിരുന്നല്ലോ നെഹ്റു കരസേതന മേധാവിയായിരുന്നത് പ്രാൺനാഥ് താപ്പർ ആയിരുന്നു ഭാര്യയുടെ പേര് ബിമല ഈ ബിമല വഴി ഒരു അകന്ന ബന്ധുവായിരുന്നു നെഹ്റുവിൻ്റെ ഈ പ്രാണിനാഥ് താപ്പർ അപ്പം പ്രാണിനാഥ് താപ്പർ തോറാത്ത് ശരിക്കും സീനിയർ ആയിട്ടുള്ള ആൾ തോറാത്താണ് അദ്ദേഹത്തിന് ചൈനീസ് അതിർത്തിയിൽ ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരുന്നു തിമ്മയെ മറ്റേ കരിയപ്പ ശുപാർശ ചെയ്തത് ഈ തോറാത്തിനെ ചീഫാക്കാനാണ് സൂപ്പർ സീഡ് ചെയ്യുക ചെയ്തത് തോറാത്തിന് പകരം ബന്ധുവായ പ്രാണനാഥ് താപ്പറിനെ എടുത്ത് സേനാ മേധാവിയാക്കി ആരാന്നറിയോ പ്രാണനാഥ് താപ്പർ കരൺ താപ്പറിന്റെ അച്ഛൻ പിന്നെ റോമില്ല താപ്പറിന്റെ അമ്മാവൻ അതാണ് പിന്നെ ആ പശ്ചാത്തലത്തിൽ തന്നെയുള്ള ആളുകളാണ് ഇവരൊക്കെ അപ്പൊ ചൈന അതിർത്തിയിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല അന്ന് ഈ ധാപ്പറിന് ജനറൽ ശങ്കർ റാവു പാണ്ഡുരങ്ക് പാണ്ഡുരങ് പാട്ടീൽ തൊറാത്ത് എന്നാണ് തൊറാത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ അത് അവഗണിച്ചിട്ടാണ് ചെയ്തത് അപ്പോ കുടുംബവുമായിട്ടുള്ള ബന്ധവുമാണ് ഈ അപ്പോയിൻമെന്റുകളിലും നെഹ്റു നോക്കിയിരുന്നത് ർമയില് ഇന്ത്യയുടെ കാലാൾപ്പടെയെ ചർക്കേടില്ലാതെ നയിക്കുകയും ഈ ഘടക്വാസില പൂനെയിൽ എൻ ഡി എ ഉണ്ടല്ലോ നാഷണൽ ഡിഫൻസ് അക്കാഡമി അത് സ്ഥാപിച്ചതും അങ്ങേരാണ് അങ്ങനെ രണ്ട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യൻ സേനയെ സജ്ജമാക്കിയിരുന്നില്ല ഒരു യുദ്ധം വരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടോ മറ്റോ ഞാനൊന്ന് ചോദിക്കട്ടെ നെഹ്റു തമ്മിൽ ഒരു നക്കോർഡ് ഉണ്ടായിരുന്നല്ലോ ഇന്ത്യ ചൈന ഫൈ ചീന ആ ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറി ചൈന ഈ പ്രകോപനം ഉണ്ടാക്കാൻ ദലയില്ലാമ ഹി മാത്രമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയിലെ വിഭാഗീയത ആ അത് ചൈനയ്ക്കകത്ത് ചൈനയ്ക്കകത്ത് ആ അപ്പൊ ഈ ചവല്ലായി ഇവിടെ പോയി മാവോ സ്റ്റേജ് കൈയടക്കി ആ അത് കൈയടക്കിയല്ലോ അത് കൈയടക്കി ചവൻലായുമായിട്ട് ബായ് എന്ന് പറഞ്ഞ് പഞ്ചശീല തത്വം അംഗീകരിക്കുക ഒക്കെ ചെയ്തിരുന്നു അത് നെഹ്റു ഈ നമ്മളിപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം നെഹ്റു ഒരാവശ്യമില്ലാതെ ചൈനയെ വിശ്വസിച്ചതാണ് ഇവരെപ്പോഴും നമ്മുടെ കൂടെ സൗഹൃദത്തിലായിരിക്കും ഏഹ് അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമൊക്കെ വെച്ചിട്ട് ഞാനും സോഷ്യലിസമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നെഹ്റുവിനുണ്ടായിരുന്നത് പി കെ കൃഷ്ണപേരു പശ്ചാത്തലമാണ് ഇവർ അയച്ച സ്ഥാനപതി സർദാർ കെ എം പണിക്ക അദ്ദേഹം ചൈനയുടെ കൂടെ നിന്ന് ആണ് ഈ ഇങ്ങോട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അയച്ചിരുന്നത് അപ്പൊ സർദാർ പട്ടേലിന് തീരെ ഇഷ്ടമല്ലായിരുന്നു ഈ ചൈനയുടെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നെഹ്റുവിന് വിരോധം ഉണ്ടായിരുന്നില്ല പട്ടേലിനെതിരെ നെഹ്റുവിനെ കത്തക്കെഴുതിക്കൊണ്ടിരുന്നു ഈ സോമനാഥ ക്ഷേത്രം ചൈന സ്ഥാനപതി ആയിരുന്നിട്ട് ആ കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ മതി സർദാർ കെ എം മണിക്കരിടെ കുറെ കത്തുകൾ വന്നിട്ടുണ്ട് അതിൽ കെ എം മണിക്കര് പറഞ്ഞിരിക്കുന്ന ഈ സോമനാഥ് ക്ഷേത്രം ഇങ്ങനെ പണിയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ആണ് ഹിമാലയൻ ബ്ലണ്ടേഴ്സ് ബ്ലണ്ടേഴ്സെന്നും പിന്നെ ഈ അൺടോൾഡ് സ്റ്റോറീസ് കൗളിൻ്റെ അൺടോൾഡ് സ്റ്റോറീസ് കൗള് ഇനി ഇനി പ്രാണ താപ്രാണ് കരസേനാ മേധാവി ഈ ബി എം കൗൾ ആണ് മറ്റേ അന്നത്തെ ജനറൽ ഓഫീസ് ഓഫ് സ്റ്റാഫ് മേധാവി ഈ സൈനികരുടെയൊക്കെ ഉദ്യോഗം കാര്യങ്ങൾ ആ ഒക്കെ കാര്യം നോക്കുന്ന ആ മേധാവി കൗളാണ് കൗൾ ഈ ഈസ്റ്റേൺ കമാൻഡിന്റെ ചീഫു ആയിരുന്നു ഏഹ് പക്ഷെ കൗൾ ആ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പം കൗളും രാജിവെച്ചു താപ്പറൻ രാജിവെച്ചു യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പം പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ജോലി അത് അത് ഈ ഈ അബുൽ കലാം ആസാദ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫ്രീഡത്തിൽ ആ ഞാൻ അതിൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചൈന പോളിസിയില് നെഹ്റു കാണിച്ചിട്ടുള്ളത് ഭയങ്കര ഭീകരമായ ബ്ലണ്ടറുകൾ നെഹ്റു അന്ന് കൊളംബോയിലായിരുന്നു ഈ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ആക്രമിക്കുന്നത് ചൈന ഇങ്ങോട്ടാണ് ആക്രമിക്കുന്നത് അത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നെഹ്റു കൊളംബോയിൽ പത്രലേഖകരോട് പറയാണ് ഞാൻ ഐ ഹാവ് ടോൾ മൈ ബോസ് ടു ഗെറ്റ് ദ ഔട്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അവരെ മുഴുവൻ പുറത്താക്കാനായിട്ട് ഏഹ് നയതന്ത്രത്തിൽ എന്തെങ്കിലും ഒരു വിവരമുള്ള ആൾ പറയുന്ന വാചകമാണോ അത് ഒടുവിൽ പിന്നെ നമ്മുടെ സൈനിക ശക്തി ദുർബലമായിരുന്നു ചൈന നമ്മുടെ വന്നു ചൈനീസ് പട്ടാളം അതെ 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 അത് പിന്നെ മറ്റേ നദുല്ല പാസ് കടന്നു കടന്ന് പോരുന്നില്ലേ അവസാനം ഇതിന്റെ മുഴുവൻ ബ്ലെയിമും ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന വി കെ കൃഷ്ണമനു തലയിൽ ഏൽപ്പിച്ചു അത് ഈ എന്താന്ന് വെച്ചാട്ടൊക്കെ ചെയ്യുകയായിരുന്നു കെ കൃഷ്ണൻ അപ്പൊ തിമ്മയൊക്കെ അതിന്റെ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഈ പറഞ്ഞ പോലത്തെ തന്നെ വാചകങ്ങളൊക്കെ പറയുമായിരുന്നു മര്യാദക്ക് പോയി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ പറയുമ്പോ കൃഷ്ണമേനോ ഇത് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ രാജിക്കത്തിലും ഒക്കെ തിമ്മയൊക്കെ എഴുതിയിട്ടുണ്ടത് ഒടുവിൽ ഇന്ത്യക്ക് അരിയപ്പയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് അവര് പറയുന്നൊക്കെ എടുക്കേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് സേനയുടെ കാര്യത്തിലൊക്കെ ബന്ധു ബന്ധുത്വമാണോ നോക്കേണ്ടിയിരുന്നത് രണ്ടു ബന്ധുക്കളെയാണ് ആ സേനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നെഹ്റു വെച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ഒമ്പതിൽ ഇങ്ങേര് ധാപ്പർ അഫ്ഗാനിസ്ഥാനില് സ്ഥാനപതിയായിരുന്നു അന്ന് അക്കാലത്ത് ആ നാലായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പോയതിനെപ്പറ്റി നെഹ്റു പാർലമെന്റിൽ പറഞ്ഞാണ് ഒരു പുല്ല് പോലും കിളർക്കാത്ത സ്ഥലമാണ് നമുക്കത് എന്തിനാണെന്നാണ് ചോദിച്ചത് അന്നൊരു കോൺഗ്രസ് അംഗം അദ്ദേഹത്തിന്റെ തൊപ്പി കുരി ഡിഇ തലയിൽ ഒരു രോമവും ഇല്ല അതുകൊണ്ട് എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ പിറ്റേ തവണ ക്യാബിനറ്റ് റീസബിൾ ചെയ്തപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി നെഹ്റുവിനും നെഹ്റുവിനേക്കാൾ വിവരമുള്ള ഒരാളെ മന്ത്രിസഭയിൽ ചൂണ്ടിക്കുക ഇഷ്ടമല്ലായിരുന്നു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചവരെ നോക്കുക ശ്യാമപ്രസാദ് മുഖർജി അംബേദ്കർ ജോൺ മത്തായി കെ എം മുൻസി സർദാർ പട്ടേലും ഒട്ടും രസത്തിലല്ലായിരുന്നു അവസാനം ഈ ഉപവാസം ഇരുന്നല്ലോ പാകസാനം കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി ഉപവാസം ഇരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി സമരസപ്പെട്ട് പോകണം എന്നാണ് ഗാന്ധി രണ്ടുപേരെയും ഉപവാസ കിടക്കയില് വിളിച്ചിട്ട് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും